വിശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സിസ്റ്ററെ. എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ അഞ്ജു. എന്താ സുഖമാണോ? പരീക്ഷയൊക്കെ എളുപ്പമായിരുന്നോ? സുഖമായിട്ടിരിക്കുന്നു സിസ്റ്ററെ, പരീക്ഷയൊന്നും കുഴപ്പമില്ലായിരുന്നു. എന്തൊക്കെയുണ്ട്? ലോക്ക്ഡൗൺ ഒക്കെയല്ലേ, വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സിസ്റ്റർക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹാ, ഇന്ന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് മെയ് 31 അല്ലേ? ഇന്നാണ് വിസിറ്റേഷൻ തിരുനാള്. അതെന്താ ഈ വിസിറ്റേഷൻ തിരുനാള്? ഞാൻ വിസിറ്റേഷൻ സിസ്റ്റേഴ്സ് എന്നൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ വിസിറ്റേഷൻ തിരുനാൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ മറ്റുള്ളവരെയൊക്കെ കാണാൻ പോകുന്നതാണോ? ആ, അഞ്ചു പറഞ്ഞതും ശരി തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ വലിയ അർത്ഥങ്ങളാണ് വിസിറ്റേഷൻ എന്ന പദത്തിൽ അടങ്ങിയിരിക്കുന്നത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സന്ദർശനവും ബന്ധവുമാണ് അതിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. എന്നാ അതൊന്ന് എനിക്ക് പറഞ്ഞു തരാവോ സിസ്റ്ററെ? പിന്നെന്താ, അഞ്ചു ഇവിടെ ഇരിക്കെ. രക്ഷാകര ചരിത്രം മുഴുവൻ സന്ദർശനത്തിന്റെ കഥയാണ്. ദൈവം മനുഷ്യനെ സന്ദർശിക്കുന്നു, മനുഷ്യൻ ദൈവത്തെയും. സന്ദർശനത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ പൂർവപിതാവായ അബ്രഹാമിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഓരോ സന്ദർശനത്തിലും ദൗത്യ നിർവഹണവും വെല്ലുവിളികളും നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിച്ച് അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത് മുതൽ അദ്ദേഹം കടന്നു പോകുന്ന വഴി അത്ര സുഗമമായിരുന്നില്ല. വെല്ലുവിളികൾ ഓരോ സന്ദർശനത്തിൻ്റെയും ഭാഗമാണ്. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞാൽ പുറപ്പാട് പുസ്തകമാണെന്ന് അഞ്ജുവിനറിയാമല്ലോ. പുറപ്പാട് 3-ാം അധ്യായത്തിൽ ബലഹീനതയുള്ള മോശയെ ദൈവം സന്ദർശിക്കുകയും മനുഷ്യദൃഷ്ടിയിൽ അസാധ്യമായ ഇസ്രായേൽ ജനതയുടെ മോചനമെന്ന ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്യുന്നു. കൂടെ നിന്നവരുടെയും ഏൽപ്പിക്കപ്പെട്ടവരുടെയും അധികാരികളുടെയും എതിർപ്പുകളും മുറുമുറുപ്പുകളും സഹിച്ചും ക്ഷമിച്ചും ദൈവകരത്തിൽ മുറുകെ പിടിച്ച് ദൗത്യം പൂർത്തിയാക്കി. വീണ്ടും സാമുവൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം. ബാലനായ സാമുവലിനെ ദൈവം സന്ദർശിച്ച് പ്രവാചക ദൗത്യം ഏൽപ്പിക്കുന്നതായി നാം കാണുന്നുണ്ട്. ദൈവഹിതം ഭരണാധികാരികളെയും ഇസ്രായേൽ ജനത്തെയും അറിയിക്കുവാൻ അദ്ദേഹം വഴിച്ചാലായി മാറുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിലൂടെ നാം മുന്നോട്ട് നീങ്ങുമ്പോൾ വഴിതെറ്റുന്ന ദാവീദ് രാജാവിനെ ദൈവീക വഴിയിലേക്ക് നയിക്കുവാൻ ദൈവം നാഥാൻ പ്രവാചകനെ സന്ദർശിച്ച് ദൗത്യം ഏൽപ്പിക്കുന്നതായി സാമുവൽ പ്രവാചകൻ്റെ 2-ാം പുസ്തകം 12-ാം അധ്യായത്തിൽ നാം കാണുന്നു. രാജാവിനെ സന്ദർശിച്ച് വാഗ്ദാനങ്ങളും നിയോഗങ്ങളും താക്കീതും നൽകുവാൻ നാഥാൻ പ്രവാചകൻ മടി കാണിക്കുന്നില്ല. ഇനി നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്നാപകയോഹന്നാൻ്റെ ജനനവാർത്ത അറിയിക്കുവാൻ സക്രിയാസിന് ലഭിച്ച സന്ദർശനമാണ് ആദ്യമായി കാണുന്നത്. ആ നല്ല വാർത്തയിൽ സന്ദേഹം തോന്നിയ സക്രിയ മൗനിയായി കുഞ്ഞിൻ്റെ പരിച്ഛേദന കർമ്മം വരെ കാത്തിരിക്കേണ്ടി വന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങളിൽ മറിയത്തിന് ദൈവദൂതൻ വഴി ലഭിക്കുന്ന സന്ദർശനം തൻ്റെ സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് ലോകത്തെ രക്ഷിക്കുമെന്ന രക്ഷയുടെ സന്ദേശം പകർന്നു നൽകുന്നു. അതുപോലെ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ ദൈവദൂതൻ്റെ സന്ദർശനത്തിലൂടെ യൗസേ പിതാവിന് ദൈവീക പദ്ധതി വെളിപ്പെടുത്തി ധൈര്യം നൽകുന്നുണ്ട്. ഇങ്ങനെ സന്ദർശനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഇവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി പറയുന്ന സന്ദർശനത്തെ ആസ്പദമാക്കിയാണ് ഞങ്ങളുടെ സമൂഹം വിസിറ്റേഷൻ കന്നികാ സമൂഹം സ്ഥാപിതമായിരിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 55 വരെയുള്ള വചനഭാഗത്ത് സന്ദർശിച്ചവരും സന്ദർശിക്കപ്പെടുന്നവരും ഒരുപോലെ പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന അനുഭവം തെളിഞ്ഞു നിൽക്കുന്നു. അതായത് പരിശുദ്ധ അമ്മയും എലിസബത്തും.
വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിൻ്റെ ചൈതന്യം ഈ സന്ദർശന ആത്മീയതയാണ്. ഇവ ജീവിതമുദ്രയാക്കുക എന്നതാണ് ഞങ്ങളുടെ നിയോഗം. ഇതിനു മാതൃകയായി പരിശുദ്ധ അമ്മയെയാണ് സമൂഹ സ്ഥാപകനായ ദേവദാസൻ മാക്കിൽ പിതാവ് നൽകിയിരിക്കുക. അന്നാ പിന്നെ അഞ്ജു, രക്ഷാകര ചരിത്രത്തിൽ പരിശുദ്ധ അമ്മയും ഇളയമ്മയായ എലിസബത്തും തമ്മിലുള്ള സന്ദർശനത്തിലൂടെ ലഭിച്ച ദൈവാനുഭവം നമുക്കൊന്ന് കാണാം. ഇത് മാത്രമല്ല കേട്ടോ, കാനായിലെ കല്യാണ വിരുന്നിലും ഈശോയുടെ പരിശുദ്ധ ജീവിതത്തിനിടയിലും കുരിശിൻ്റെ വഴിയിലും കുരിശിൻ ചുവട്ടിലും പെന്തക്കുസ്താ ദിനത്തിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒപ്പമുള്ളവർക്ക് ആത്മീയ ചൈതന്യം പകർന്നുകൊടുത്തു. ദൈവം സന്ദർശിക്കുന്ന ഓരോ വ്യക്തിയും സന്ദർശനം എന്ന ദാനവും അതിലൂടെയുള്ള ദൗത്യവും ഏറ്റെടുത്ത് സഹോദരങ്ങളെ സന്ദർശിച്ച് സേവനം ചെയ്ത് തങ്ങൾക്ക് ലഭിച്ച ദാനം പങ്കുവെക്കുന്നു. അങ്ങനെ സന്ദർശനം ഒരു തുടർ പ്രക്രിയയാകുകയാണ്. എല്ലാറ്റിനും ഒടുവിൽ ഒരു മടക്കയാത്രയുണ്ട്. തങ്ങളെ സന്ദർശിച്ച ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള മടക്കയാത്ര. ഞാൻ പറഞ്ഞു തന്നതൊക്കെ അഞ്ജുവിന് മനസ്സിലായോ? കുറേയൊക്കെ മനസ്സിലായി സിസ്റ്ററേ. ആ, ഇതുപോലെ എന്ത് സംശയമുണ്ടെങ്കിലും വന്ന് ചോദിക്കാൻ മടിക്കട്ടെ കേട്ടോ. ശരി സിസ്റ്ററേ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. അഞ്ജു പോകാൻ വരട്ടെ. വിസിറ്റേഷൻ തിരുനാളിനെ കുറിച്ച് ഇത്രയൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോ സന്ദർശിച്ചു പോയാലോ? ഓക്കേ. ദേ സിസ്റ്റേഴ്സ് അവിടെ സ്തോത്രഗീതം പാടാൻ തുടങ്ങിക്കഴിഞ്ഞു. വാ, നമുക്കും അവരോടൊപ്പം ചേരാം. ശകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ